ഡോക്ടർ ഷമ മുഹമ്മദ്, ഗുഡ് മോർണിംഗ്. ഒരുപക്ഷെ ഉത്തർപ്രദേശ് കൂടി സംസാരിക്കുമ്പോൾ അവിടെ ഇതാ ഞങ്ങൾ അധികാരം ഉണ്ടാക്കുന്നു എന്ന് പറയാൻ കോൺഗ്രസ് എന്തായാലും ഈ ഘട്ടത്തിൽ ശ്രമിക്കില്ല. മറ്റൊരു രാഷ്ട്രീയ പോരാട്ടത്തിനാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഉത്തർപ്രദേശിൽ നടക്കും എന്ന് ഈ ഘട്ടത്തിൽ തോന്നുന്നുണ്ടോ? ഡോക്ടർ ഷമ, കേൾക്കാമോ? കേൾക്കാം. പറയും. ഞങ്ങൾ അവിടെ സംഘടന സ്ട്രോങ് ആക്കാനുള്ള ഇതാണ്. എനിക്ക് കുറച്ച് വയ്യ എന്ന് അതുകൊണ്ട് എന്റെ വോയിസ് വന്നില്ല. സമയം തന്നുകൊണ്ട് എനിക്ക് കോഫ് ഉണ്ട്, കോൾഡ് ഉണ്ട് ഭയങ്കരമായിട്ട്. ഈ സംഘട നമ്മള് സ്ട്രെങ്തൻ ചെയ്ത ഞങ്ങളെ സംഘട പറഞ്ഞ ഇതാ. അപ്പൊ എന്റെ ഇതില് ഒരു പുതിയ ഇതാണ്. ഉത്തർപ്രദേശില് ഞങ്ങള് സ്ത്രീകൾക്ക് 40% ഇത് കൊടുത്തു, ടിക്കറ്റ് കൊടുത്തു. അപ്പൊ ഇതുവരെ അങ്ങനത്തെ ഒരു കാര്യം ഇന്ത്യയിൽ ആരും ചെയ്തിട്ടില്ല. അപ്പൊ അതൊരു സ്റ്റാർട്ടാണ് പ്രിയങ്ക ഗാന്ധി ചെയ്തത്. അപ്പൊ നമ്മള് ബേസിക്കലി അത് അതിന്റെ മേലെയാണ് യു പി. നമുക്കറിയാം യു പി ഞങ്ങൾ ജയിക്കാൻ ജയിക്കില്ല സംസ്ഥാനം. പക്ഷേ ഡോക്ടർ ശർമ്മ, ഈ 2024 നോക്കുമ്പോ ഉത്തർപ്രദേശിൽ നിന്ന് ഒരു എസ്പിയുടെ വിജയമായിരിക്കുമല്ലോ കോൺഗ്രസ് അവിടെ ആഗ്രഹിക്കുക. അതിനനുസരിച്ച് അവിടെ കളം തെളിഞ്ഞിട്ടുണ്ട് എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല, ഇപ്പൊ ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല ഈ സമയത്ത്. ഞാൻ കേട്ടെന്ന് പറഞ്ഞാൽ ഞാൻ കുറെ പേരോട് സംസാരിച്ചു വരുന്ന മുമ്പേ, കുറെ ഈ ഒരു മാസം. അപ്പൊ കുറെ പേര് അവിടെ ഈ ഡേറ്റ് എടുക്കുമ്പോ അവര് പറയുന്നില്ല ഞങ്ങൾ എസ് പിക്ക് വോട്ട് കൊടുത്തു എന്ന്. അവര് പറയാ ഞങ്ങൾ ബി ജെ പിക്ക് വോട്ട് കൊടുത്തു. ബിക്കോസ് അവിടെ ഭയങ്കര പേടിയാണ് യോഗി ആദിത്യനാഥ്. അങ്ങനത്തെ ഒരു ഭരണമാണ് അത്. ഒരു ഇറ്റ്സ് എ റൂൾ ഓഫ് ഫിയർ. അവിടെ എന്ത് ചെയ്താലും നിങ്ങൾ അവരൊന്നിക്ക ജയിലിലിടും, പോലീസ് അവരെ കഴിമില്ല. അവിടെ മറ്റേ ക്രമസമാധാനം ഇല്ല. ഇഷ്ടമുള്ള പോലെ യോഗിക്ക് ചെന്നിങ്ങൾക്കറിയാലോ എൻകൗണ്ടേഴ്സിൽ എത്ര നടന്നിട്ടുണ്ട്.